നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബൂണ്ടസ് ലീഗിൽ ഗോളടിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല പ്രീമിയർ ലീഗിൽ ഗോളടിക്കുന്നത്. ഇത് കണ്ടം ലീഗ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർലിംഗ് ഹാലൻഡിന്റെ മേൽ വിമർശനങ്ങളുമായിട്ട് രംഗത്തെത്തിയ നിരവധി അനവധി പേരുണ്ടായിരുന്നു. എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡിൽ അദ്ദേഹം ഓപ്പൺ ചാൻസുകൾ മിസ്സാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഹാലൻഡിനെ എഴുതി തള്ളാൻ മുന്നോട്ട് വന്നവർ. എന്നാൽ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഹാലൻഡിന് ബൂണ്ടസ് ലീഗയും ഇനിയിപ്പം ഓസ്ട്രിയൻ ലീഗാണെങ്കിലും പ്രീമിയർ ലീഗാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അദ്ദേഹം എവിടെയും ഗോളടിക്കും എന്ന് തെളിയിച്ചിരിക്കുന്നു. പ്രീമിയർ ലീഗിലെ തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ ഇരട്ട ഗോളുകളാണ് ഏർലിംഗ് ഹാലൻഡ് നേടിയിരിക്കുന്നത്. അല്ലെങ്കിലും അരങ്ങേറ്റത്തിൽ ഗോളടിക്കുക എന്നുള്ളത് ഹാലൻഡിന് ഒരു ശീലമാണ്. നമ്മളൊന്ന് എടുത്തു നോക്കാം അദ്ദേഹത്തിൻ്റെ എല്ലാ കോമ്പറ്റീഷനുകളിലെയും അരങ്ങേറ്റങ്ങൾ എടുത്താൽ ഏതൊക്കെ കോമ്പറ്റീഷനുകളിൽ അരങ്ങേറ്റത്തിൽ അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട് എന്ന്. നോർവീജിയൻ ഫുട്ബോൾ കപ്പിൽ ഗോളടിച്ചുകൊണ്ടാണ് അദ്ദേഹം അരങ്ങേറിയത്. ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം ഗോളടിച്ചുകൊണ്ടാണ് അരങ്ങേറിയത്. ബുണ്ടസ് ലീഗയിലും അങ്ങനെ തന്നെ. ഡി എഫ് ബി പോക്കലിൽ ഗോളടിച്ചുകൊണ്ട് തുടങ്ങി. ഡി എഫ് എൽ സൂപ്പർ കപ്പിലും അദ്ദേഹം അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോളടിച്ചു തീർന്നില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഗോളടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ എല്ലാവരും വാഴ്ത്തി പറഞ്ഞ ആ ലീഗിൽ അദ്ദേഹം അരങ്ങേറ്റ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയിരിക്കുന്നു. ഹാലൻഡ് ഒരു ഗോൾ മെഷീനാണ്. അദ്ദേഹത്തിന് ലോകത്തെ ഏതു മണ്ണും ഒരുപോലെയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.